السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني افقهوا قولي الله سبحانه وتعالى എല്ലാ നിയമനിർദ്ദേശനത്തെ ജീവനത്തെല്ലാ സന്ദർഭത്തിൽ പാലിച്ച് ജീവിക്കണം ചുന്തു. സ്വന്തത്തെ മറക്കാത്തോട് കൂടിയിട്ടുള്ള ഓരോരുത്തരും വസിയത്താക്കര. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹുവിൻ്റെ എല്ലാ നിയമനിർദ്ദേശനത്തെ ജീവനത്തെല്ലാ സന്ദർഭത്തിൽ പാലിച്ച് ജീവനാക്കുന്ന തൗഫീക്ക് തന്നനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കൂടിയിട്ടുള്ള അങ്ങനത്തെ ഈ ഒരു പ്രോഗ്രാം ഇതിൽ നക്ക് ചൊല്ലകയത്ത് തന്നുള്ള വിഷയം അത് ഞങ്ങളുടെ ജീവനത്തിൽ നല്ലൊരു ആലോചന വേണു ചെന്നുള്ളത് എത്തിക്കറും. ഒന്നാമത്തേത് മനസ്സിലാക്കുള്ളത് ഞങ്ങളുടെ ജീവനത്തിൽ രക്ഷപ്പെടണം തായെങ്കിൽ പരലോകത്ത് ഞങ്ങൾക്ക് വേണ്മായ ഒന്ന് എത്തിക്കറ തൗഹീദ് ചെന്നുള്ളത്. ആ തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമാകൂ. ആ തൗഹീദ് സഹീഹയത്തുള്ള അഖീദ അതേത്തിക്കണം നിങ്ങൾക്ക് വേണ്മായത്. ആ സഹീഹയത്തുള്ള അഖീദരെ ഒരു ഭാഗയത്തിക്ക് അദബ് ചൊന്നുള്ളത്. ഇസ്ലാം ദീൻ നിങ്ങൾക്ക് പഠിപ്പാട്ടിയത് അദബ് ചൊന്നുള്ളത് അഖീദത്തൊരു ഭാഗയത്തിക്കറ് അഖീദത്തിലെ ഉല്ലർ വിഷയത്തിക്കറ്. അതുകൊണ്ട് എത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജര വിഷയ ചൊല്ലുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് അൽ ഹയാഉ വൽ ഈമാനു ഖുരിന ജമീഅ ഈമാനും ഹയാ അത് രണ്ടും ഒട്ടിക കൂടിയിട്ടുള്ളത് എത്തിക്കറ് ഫൈദാ റുഫിയ അഹദുഹുമാ റുഫിയൽ ആഖർ അതിൽ ഒന്നില്ലാത്തായെങ്കിൽ സ്വാഭാവികമായിട്ടും എന്നൊന്നില്ലാത്തവർ. അപ്പൊ അവിടെ മനസ്സിലായത് ഒരാളെ ജീവിതത്തിൽ അദബുണ്ടും തായെങ്കിൽ അതുകൊണ്ട് അഖീദത്തെ ബാഗയിത്തിക്കറ് ചൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രൂപത്തിലെ അദബോടുകൂടി ജീവനാക്കുന്ന തൗഫീക്ക് തന്നനുഗ്രഹിക്കട്ടെ. കാരണം ഞങ്ങൾ ഒരു അങ്ങടിക്ക് പോകേണ്ട ഒരു വെജ് തർക്കാരെടുക്കുന്ന അങ്ങടിക്ക് ആ അങ്ങടിനങ്ങനത്തെ ആ വിക്രങ്ങനത്തെ വ്യക്തി ഒരു ക്രൂരി സ്വഭാവത്തെ ഒരു ക്രൂരമായിട്ടുള്ള സ്വഭാവത്താല് ആൽമാറൊട്ടിക്ക് നല്ല രൂപത്തിൽ വർത്തനാക്കില്ല നല്ല രൂപത്തിൽ പൽക്ക് വരില്ല ഒരു അർസത്തിലും ഒരുമാതിരി പെരുമാറ്റം തായെങ്കിൽ അവന്റെ രൂപത്തെ ആ ഒരു രീതിയിൽ അവന് പോകേണ്ടേ തായെങ്കിൽ അവനിൽ നിന്ന് താറും തർക്കാരെടുക്ക പോലും ആഗ്രഹിക്കില്ല. കാരണം എന്തേ അവന്റെ സ്വഭാവ സമില്ല. അങ്ങനെ തായെങ്കിൽ അള്ളാഹുറെ ദീനുൽ ഇസ്ലാം എത്തുപാട്ടങ്ങനത്തെ ഓരോ ദാഇയും അവന്റെ സ്വഭാവം സമാക്കില്ല തായെങ്കിൽ പിന്നെ അവന് ദീനു ആൽമാരെ വിളിച്ചിതെന്ത് കാര്യം? ഒരു അങ്ങടിനെ തർക്കാരി എടുക്കൊക്കെ നിങ്ങൾ റെഡിയില്ല ഒരാളെ സ്വഭാവം നല്ല തായെങ്കിൽ പിന്നെ അങ്ങനെ ഇത്തിക്കറ ഒരു അഖീദമോ ഒരു അദബ് സമില്ലാത്ത അതായത് അഖീദത്തെ ഭാഗം ഇത്തിക്കറ അദബ് ചെന്നുള്ളത് ആ അദബ് സമില്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് എങ്ങനെ ഒരാൾക്ക് എൽമെടുക്കോ സാധ്യ? അവനിൽ നിന്ന് അവന് പഠിപ്പാട്ടിതായ ഒരു വിഷയത്തെ ജീവനത്തിൽ പ്രാവർത്തികമാക്കുക ആഗ്രഹിക്കില്ല. എന്തുകൊണ്ട് തൂ അവന്റെ അദബ് സമില്ലാത്തത് കൊണ്ട്? അതുകൊണ്ട് അദബ് ഭാരി വലിയ വിഷയിപ്പിക്കരുത്. അവിടെ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ മേന്മായ അദബിലുള്ളത് ഹസ്നു ദന്നയിപ്പിക്കരുത്. ആൽമാര വിഷയത്തിലുള്ള നല്ല ബിയാർ ആൽമാര വിഷയത്തിൽ നല്ലൊരു ചിന്താശക്തി ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അതിൽ ഒന്നാമത്തത് ആ ഒരു ചിന്താശക്തിയിൽ ഞങ്ങൾക്ക് വേണ്മായ ഒന്നാമത്തത് അള്ളാഹു റൊട്ടിയ ആ റബ്ബു സുബ്ഹാനഹു വതആല റൊട്ടിയ നല്ലൊരു ചിന്താശക്തി ഞങ്ങൾക്ക് ഉണ്ടാവണം. അള്ളാഹുവിന്റെ വിഷയത്തിൽ നല്ല രൂപത്തിലുള്ള വിയാർ നിങ്ങൾക്ക് വേണോ? എങ്ങനെ എത്തിക്കൊണ്ട് വേണമായത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പാട്ടിട്ട് നല്ലൊരു മരിക്കണ്ട നിങ്ങളെ മനസ്സിലായി
അല്ലാഹുവിന്റെ വിഷയത്തിലുള്ള നല്ലൊരു ഹസ്നുള്ളന്നെ നിങ്ങൾക്ക് വേണു. അതേപ്പിക്കൊണ്ട് നിങ്ങളെ ജീവനത്തിൽ വേൺമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല റൊട്ടിക്കുള്ള നല്ല ഹസ്നുള്ളന്നെ നിങ്ങൾക്ക് വേണു. എന്തുകൊണ്ട് ഒരാൾ ആൽമാരുടെ നല്ലൊരു വ്യക്തിയായിട്ടു ആൽമാരുടെ വിഷയത്തിലുള്ള നല്ലൊരു അങ്ങനെ വിഷയത്തിലുള്ള എല്ലാ വിഷയത്തിലും നല്ല ചുമത്തു നടക്കുന്ന ഒരു വ്യക്തി അല്ലാഹുവിന്റെ വിഷയത്തിൽ വന്നപ്പോ അവനക്ക് അല്ലാഹുവിന്റെ വിഷയത്തിൽ ഒരു നല്ല രൂപത്തിലുള്ള ഒരു ഇതില്ല, ഹസ്നുള്ളന്നില്ല, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ ഒരു പ്രതീക്ഷ അവനക്ക് ഇല്ലാത്തായെങ്കിൽ അവനൊരു നല്ലൊരു അദബുള്ള വ്യക്തിയല്ല. തങ്ങളെ ജീവനത്തിൽ മൂന്നാമത്തേത് മനുഷ്യന്മാരുടെ ഉള്ളത് ഏറ്റിക്കറ് അതിലെ ഏറ്റിക്കറ് ചൊമ്മത്തെ ആൾമാർ തെരുത്തൊപ്പിയത് അതേറ്റിക്കറ് നിങ്ങക്ക് മനസ്സിലാക്കൂല്ല. ഒരു വ്യക്തി അവന്റെ മനസ്സിൽ ഒരു വിഷയം തോന്നുന്നു, ആ തോന്നല് അവൻകുള്ളങ്ങനത്തെ സുഹൃത്തിക്കറ് അതിനവണ് അമല് പറമയത്ത് കൊമണ്ട എപ്പ അവൻ ആ മനസ്സുള്ളങ്ങനത്തെ നല്ലൊരു ആൾമാർക്ക് എത്തുപാട്ടി എന്തായെങ്കിൽ ഉദാഹരണക്ക് ഒരു ഇന്നാലൊരു ക്ലിപ്പ് കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, ഒരു വോയിസ് അതിലൊരു വ്യക്തി ചൊല്ലത് കാണാ ഇനി നടക്ക പോകുന്ന ഈ പ്രോഗ്രാമില് ഞങ്ങളുടെ വിഷയത്തിൽ പരേകരങ്ങനേ ചോദ്യത്തിൽ ഇതൊരു സുഹൃത്തിക്കറേ ഇതൊരു ബെടുക്കായ ഒരു ചിന്താശക്തി ഏറ്റിക്കറ് എന്തുകൊണ്ട് തങ്ങനെ നിരിക്കണു, എന്താവശ്യമുണ്ടു, നിങ്ങക്ക് ഗൈബുണ്ടാ ഇല്ലല്ലേ, പിന്നെ എന്താവശ്യമെന്ത് അതേറ്റിക്കറ് എന്താവശ്യമുണ്ടാ ഇല്ലല്ലേ. അവിടെ മനസ്സിലാക്കുന്നത് അതിന്റെ ബദൽക്ക് വേണമായത് ഹസ്നുള്ളന്നെ ഏറ്റിക്കറ് അങ്ങ് വറുവാറ് അങ്ങ് നസീഹത്താക്കുവാറ് അള്ളാഹുറെ വിശി ചൊല്ലുകയറ്റിക്കോ ചൊത്തല്ലേ ആ ഹസ്നുള്ളന്നെ ഒരു മനസ്സരമേൽ ഇന്നെത്തായെങ്കിൽ എത്ര ഹൈരിക്കാത്ത് അയങ്കവിടെ ഹസ്നുള്ളന്നെ ബദൽക്ക് സുഹുള്ളന്നെ ഇത്തിക്കറ് സ്വീകരിച്ചത് അവിടെ അതേ സന്ദർഭത്തില് അതേ ഇന്നാലത്തെ നിങ്ങക്ക് മനസ്സിലാക്കാവുന്ന ഉസ്താദ് അങ്ങനെ ഉസ്താദ് ആ ഉസ്താദിന് ഒരു 15 മിനിറ്റ് ഒരു വോയിസ് ക്ലിപ്പ് ആ ഉസ്താദും ഈ വിഷയത്തിൽ ഒന്നും ഉണ്ടാത്ത് ഈ സുഹുള്ളന്നെ വിഷയത്തിൽ ഒന്നും ഉണ്ടാത്ത് വേറെ വിഷയത്തിൽ പ്രതികരിക്കുക കാണാം എത്ര അപകട ഇത്തിക്കറ് തന്റെ ആള് തങ്ങളൊട്ടിക്കുള്ളങ്ങനത്തെ തന്റെ സഹോദരന്മാര് ഈ ഹസ്നുള്ളന്നെ പുട്ടത്ത് സുഹുള്ളന്നക്ക് പോയ സന്ദർഭത്തില് അല്ലാഹു ഖുർആന്റെ ആയത്തെടുത്ത് ദിജിതനിബു കസീറൻ മിനല്ലന്ന ചൊന്തുല്ല ആയത്ത് എക്സ്പ്ലാക്കിയിട്ട് വിവരിക്കുക ഉസ്താദിക്ക് ടൈമില്ല, മനസ്സിലായത് താങ്ങാക്കിയത് അതിനെ തപ്പയിത്ത് കണ്ടോന്നില്ല. അതല്ലെങ്കിൽ അല്ലാഹുറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എടുത്തിട്ട് വിവരിച്ചു കൊടുക്കാൻ ഇത് സുഹുള്ളന്നെ ഇത്തിക്കറ തീറ നിങ്ങൾക്ക് അല്ലാഹു തീറ ആ നാല് പണ്ഡിതത്തെ വ്യക്തിമാർ അതായത് കെ എസ് എ കർണാടക സലഫി അസോസിയേഷന്റെ ആൾമാർ അങ്ങ് പണ്ഡിത നസീഹത്ത് കൈത്തിക്കറ് അങ്ങ് നല്ല വിശ്വസിച്ചുള്ള ചൊന്തുല്ലേ ആ ഒരു ഹസ്നുള്ളന്നെ ഇല്ലാത്തത് വല്ല അപകട ചൊന്തു ഉസ്താദ് കരിപ്പാട്ടുക്ക് ടൈം കിട്ടിയതില്ല എത്ര ഒരു അപകടം എത്തിക്കറ്. അപ്പൊ മനസ്സിലാക്കി വന്നത് ഈ സഹോദരന്മാര് അങ്ങ് ചൊല്ലുകൊല്ലേ കാരണ അങ്ങക്ക് കിട്ടിയ ബോധന ഇതേറ്റിക്കറേ. അപ്പൊ തപ്പു അതിലതല്ല അങ്ങക്ക് പടിപ്പാട്ടി ആൽമാർദ് ചെന്തു നിങ്ങക്ക് മനസ്സിലാക്കാം ഇവിടെ എത്തിക്കറ നിങ്ങക്ക് മനസ്സിലാക്കുന്ന വിഷയം. ഇനി നോക്കൂ ഒരാളെ ജീവനത്തിൽ ഈ ഹസ്നുള്ളന്നെ ഇല്ലാത്തായെങ്കിൽ നല്ലൊരു ബിയാറ ഇല്ലാത്തായെങ്കിൽ അങ്ങനെ ജീവനത്തിൽ എത്ര അപകട എത്തിക്കറ്. അതായത് ഒന്നാമത്തെ ചൊന്ന് ഈ അഖീദരെ ഭാഗം എത്തിക്കറ് അദബ് ചൊന്നുള്ളത് ആ അദബ് ഇല്ലാത്തായെങ്കിൽ അത് വല്ല അപകട എത്തിക്കറ്. അഖീദരൊരു ഭാഗം എത്തിക്കറ് അദബ് ചൊന്നുള്ളത് ചില സന്ദർഭത്തിൽ നമുക്ക് അഖീദ എക്സ്പ്ലെയിൻ ആക്കാത്ത ബായി കൊണ്ട് ചൊല്ലാത്ത ഞങ്ങളെ അദബ് മുഖാന്തര ആൽമാരെ ദീനക്ക് വിളിക്കുക സാധ്യ ആൽമാരെ തപ്പിൽ നിന്ന് തടയുക സാധ്യ അതേറ്റിക്കറ് നിങ്ങൾക്ക് ഇമാമാർ പഠിപ്പാട്ടിയത് മാലിന്മാർ പഠിപ്പാട്ടിയത് ഉലമാക്കന്മാർ നിന്ന് ഞങ്ങൾ പഠിച്ചത് ഉദാഹരണ ഇബ്നു ബാസ് റഹിമഹുള്ള വലിയൊരു പണ്ഡിത എത്തിക്കറ് അതിലെ ജീവനത്തിൽ നിങ്ങൾക്ക് മാതിരി കാണാ എങ്ങനെ എത്തിക്കറ അതിലെ ജീവനത്തിൽ മാതിരി നിങ്ങൾക്ക് കാണ്ടത് നോക്കൂ അയലെ മുട്ടൊരു വ്യക്തി മണ്ട ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തി ബന്ത് അയലൊട്ടിക്ക് ക്വസ്റ്റ്യൻ കേക്കറ ആ ക്വസ്റ്റ്യൻ കേക്കുന്ന സന്ദർഭത്തില് അവന്റെ ബായിൽ നിന്ന് സിഗരറ്റ് മണടിച്ചു വയ്ക്കര് ഇബ്നു ബാസ് റഹിമഹുള്ള ചൊല്ലത് അല്ലാഹു മഗ്ഫിർ ലഹു അല്ലാഹു അവനക്ക് പുറത്തു കൊള്ളല്ല അല്ലാഹു മഹ്ദീഹി അല്ലാഹുവേ അവനക്ക് ഹിദായത്തിൽ അവന്റെ ഹിദായത്തിലാക്കല്ലാ ചൊന്തു ആ ഇബ്നു ബാസ് റഹിമഹുള്ള അവനക്ക് വേണ്ടി ദുആർക്കരുത് കാണാ എന്താ ഇത്തിക്കറ് നല്ല ബിയാറ. അതേ ഈ ബോധന കൊടുക്കുന്ന ഉസ്താദുമാർ അവിടെ ഇന്ന് എന്തായെങ്കിൽ അങ്ങ് ഈ ചെറുക്കരെ ഈ വ്യക്തിയുടെ അടിച്ചു കൊടുപാട്ടാത്താറ് അയങ്ക ഇബ്നു ബാസ് റഹിമഹുള്ള അങ്ങനെ ആക്കിയതില്ല ആ ചെറുക്ക ക്ലാസ്റ്റ് ചങ്കേത്ത് ഇയാൾ ദുആർക്കിറങ്ങത്ത് ഈ പദപ്രയോഗം കേട്ടിട്ട് അവന് നീയത്താക്കിയ എണ്ടിൽ പിന്നെ നാളെ ഉറക്കവും സ്മോക്കിംഗ് ഇല്ല
എന്തുകൊണ്ട് വിട്ടുപോയെ ആ മനസ്സിൽ സംവാദാക്കിയത് അല്ലെങ്കിൽ ചർച്ചാക്കിയത് നല്ല ഉസ്ലൂബ് കൊണ്ട് നല്ലൊരു സ്വഭാവം കൊണ്ട് അയാൾ നണ്ടൊട്ടിക ചർച്ചാക്കിയത് ദലീൽ കൊണ്ടെത്തിന്നെങ്കിൽ നാണത് മറുപടി കൊടുക്കാത്ത അയങ്ക ഇബ്നു ബാസ് റഹിമഹുള്ള നണ്ടൊട്ടിക ദലീൽ വെച്ച് തള്ള പൽക്ക് പറഞ്ഞത് അയാളെ സ്വഭാവ ആ ഒരു സ്വഭാവ കാരണ ആ ഒരു അത്മാരിത്തനത്തിൽ ഇന്നത്തെ വ്യക്തി ആ ബെടുക്കത്തിൽ നിന്ന് വിട്ടുപോയി എന്തായെങ്കിൽ അപ്പൊ ഈ സ്വഭാവം എത്ര പ്രാമുഖ്യത ഉണ്ട് ചെന്ന് മനസ്സിലാക്കൂ ഒരു കല്ല് സ്വഭാവത്തെ പോലെ ഒരു കട്ടോറ മനുഷ്യരെ പോലെ ആൽമാരെ കണ്ടെങ്കിൽ ചിരിക്കാത്ത ആൽമാരെ നോക്കി സലാമിടാത്ത് ഒരു മാതിരി കുറുറിയായ രൂപത്തിൽ ജീവിക്കുന്നെങ്കിൽ ഒരുക്കത്തും ഈ ഉലമാക്കന്മാരെ തെരുവിലല്ല നിങ്ങൾ ഉള്ളത് ചിന്തിക്കുന്ന മനസ്സിലാക്കാം ഈ ഉലമാക്കന്മാരെ തെരുവിലല്ല ഉള്ളത് അത് ഇബ്നു ബാസ് റഹിമഹുള്ളാഹി തെളിവുമില്ല ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി തെളിവുമില്ല നോക്കൂ ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി ജീവിതത്തിൽ നാം കണ്ടത് ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി അതി ക്രൂരിയൈതുള്ള ശത്രുയൈതുള്ള ഒരാൾ അതി ക്രൂരിയൈതുള്ള ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി ശക്തമായി എതിർത്തോ എന്നങ്ങനത്തെ വിമർശിച്ചോ എന്നങ്ങനത്തെ ഒരു വ്യക്തി ആ വ്യക്തി മരിച്ച വിശ്യ അയലമുട്ട കൊസിയോടുകൂടി ഒരാൾ എത്തുപാട്ട സന്ദർഭത്തില് അയാൾക്ക് അതിലൊരു കൊസി ഉണ്ടാവില്ല ആ പൽക്ക് കേട്ടത് കൊസി ഉണ്ടാവില്ല ആ ഇബ്നു തൈമിയ റഹിമഹുള്ളാ ആ മരിച്ച വ്യക്തി റൗത്തു പോണ്ടു എന്നിട്ട് ഔത്രക്ക് സമാധാന ചുന്തു കൊടുക്കൂ എന്നിട്ട് അങ്ക് ചൊല്ലൊരു പലക്ക കാണാ ആരൈത്തിക്കറ് വിദഅത്തി ചുന്തു നങ്ങറിയപ്പെട്ട രംഗത്തെ ശക്തമായിട്ട് ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി എതിർത്തോ ഇന്നങ്ങനത്തെ ഒരു പച്ചയിത്തുള്ള ബിദഅഇ ചുന്തു അങ്ങ് ചൊല്ല അങ്ങനത്തെ ഒരു വ്യക്തി റൗത്തു ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി പോയിട്ട് അങ്ക് പടിപ്പാട്ടി കൊടുത്തു അങ്ക് ചൊന്തു കൊടുത്തു എന്നൈത്തിക്കറി ചൊന്നത് അനലക്കും മകാനുഹു നിങ്ങൾ ആ വ്യക്തിരെ ആ മരിച്ച വ്യക്തിരെ ആ ശത്രുടെ സ്ഥാനത്തിലെത്തിക്കറി നാനുള്ളത് ഉദ്ദേശിക്കരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം വേണം തായെങ്കിൽ ആ സഹായാക്കുക നാ റെഡിയുള്ള നിങ്ങൾക്കൊക്കെ ബേജാറാക്കണ്ട ആരൗത്തു പോയിത്ത് പച്ചയിത്തുള്ളേ ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി ശത്രു റൗത്തുകു പച്ച ബിദഅത്താക്കിയോ ഇന്നങ്ങനത്തെ ആ ബിദഅഇ റൗത്തുകു പോയിത്ത് ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി ഈ സ്വഭാവം ഉണ്ടാക്കി എടുക്കും സാധ്യതയുണ്ടോ നിങ്ങൾക്ക് പച്ചയിത്ത് ബിദഅത്ത് എന്തും ഇല്ലാത്ത ആൽമാരെ അങ്ങനെ പേരില് ആരോപണാക്കറേ അങ്ങനെ ബിദഅഇ ചൊന്തു വിളിക്കറേ അങ്ങനെ ഇഖ്വാനി ചൊന്തു വിളിക്കറേ ഈ കൗമുകർക്കും സാധ്യമുണ്ടാ ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി തീവ്ര സ്റ്റാൻഡ് ഇല്ല എന്തുകൊണ്ടില്ല നിങ്ങൾ പഠിച്ചത് ഉലമാക്കന്മാരിൽ നിന്നല്ല ഉലമാക്കന്മാരിൽ നിന്ന് പഠിച്ച ആൾമാര് ഈ സ്വഭാവത്തെ എത്തിക്കറാറ് ഇബ്നു ബാസ് റഹിമഹുള്ളാഹി ഈ റൂപ്പ എനിക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി ഈ റൂപ്പ എനിക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല അത് മാത്രമല്ല അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹ് അലി ജീവനത്തിൽ നിന്ന് കാണാം ആരൈത്തിക്കർ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹ് അലി ബിൻ മദനി റഹിമഹുള്ളാഹി ചൊല്ലെ കാണാ ഇന്നല്ലാഹ അഅസ്സ ഹാദദ്ദീന ബിറജുലൈൻ ലൈസ ലഹുമാ സാലിസ് മൂന്നാമത്തെ ഒരാളില്ല അത്തരം രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തരെ ഈ ഉമ്മത്തിന് ഇസ്സത്ത് കൊടുത്തങ്ങനത്തെ ജണ്ടാൽമാർ എത്തിക്കറാറ് ഒന്ന് റിദ്ദത്തിലെ ടൈമിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹ് ആ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹി ശക്തമായി വിമർശിച്ചോ എന്നങ്ങനത്തെ ഒരു വ്യക്തി ആ വ്യക്തിയിൽ നിന്ന് ഇൽമെടുക്കാമാ ചൊന്തു ചൊല്ലത് കാണാം അവിടെ ഒരു അസൽ മനസ്സിലാക്കും ആർ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹി വിമർശിക്കാറാ ദ്വേഷിക്കാറാ അവന് സുന്നത്ര എതിരാളിയെ തിക്കരുത് ആരോ ഒരാൾ പിരിസാക്കാറാ അവന് സുന്നത്ര പിരിസാക്കറ ചൊന്തു മനസ്സിലാക്കാ അവിടെ മനസ്സിലാക്കുള്ളത് അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹി ശക്തമായി വിമർശിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ചൊല്ല ആരോ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹി എതിരാളിയെ തിക്കറാ ചൊന്തു ഊർത്തി ആൽമാരെ ഭാഷയിൽ ചൊന്നെങ്കിൽ പച്ച ബിദഅഇ ചൊന്തുള്ള റൂപ്പ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹി മട്ട് വന്ന് കേക്കറാറ് ആൽമാർ അല്ല ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഇൽമെടുക്കാമാ കാരണം നിങ്ങളെ ശക്തമായി വിമർശിക്കുന്ന ആളെത്തിക്കറേ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹി കൊടുത്ത ഉത്തര ഓരോ മനസ്സരെ ചിന്തിക്കപ്പെട്ട രംഗത്ത് വിഷയിത്തിക്കറേ അയാൾ ചൊന്നത് കാണാ ഈ മനസ്സിൽ നിന്നെല്ലാം പിന്നെ ആറിൽ എത്തിക്കറേ ഇൽമെടുക്കറേ ഹുവ റജുലുൻ സാലിഹുൻ അയാൾ ഒരു സാലിഹായ വ്യക്തി എത്തിക്കറേ അങ്ങനെ വിഷയത്തിൽ അയാൾ പരീക്ഷണത്തിലുണ്ടല്ലാത്ത അയാൾ ബെടുക്ക് മനസ്സല്ല അതുകൊണ്ട് ഇൽമെടുക്കറു
ഇത് കണ്ടെങ്കിൽ താൽമാർ ഇനി ബിദഅയിൽ നിന്ന് തിൽമെടുക്കരേ ചൊത്തു, അല്ലെങ്കിൽ ഇബ്നത്ത് അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള ബിദഅയി ചൊത്ത് ആരോപിക്കല്ലാത്ത അങ്ങ് വേറൊരു ഓഫർ ഇല്ല, വേറൊരു റൂപ്പ ഇല്ല, കാരണം എല്ലാത്തരം ബിദഅയി ബിദഅയി ചൊത്തു ബിദഅത്താക്കാത്തകളും ഒരു റൂപ്പത്തിലും ബിദഅത്ത് പോവാത്ത വ്യക്തിമാരെ മുവഹിദൈത്തുള്ള ആൽമാരെ ബിദഅയി ചൊത്തും ഇഖ്വാനി ചൊത്തും ആരോപിക്കരങ്ങത്തെ ആൽമാർക്ക് അല്ലാഹുറ ദീനിനെ നല്ല റൂപ്പത്തിൽ മനസ്സിലാക്കുക സാധ്യമല്ല. ആരോപണം മാത്രം എത്തിക്കറാക്കുക സാധിക്കരുത്. അതുകൊണ്ട് മനസ്സിലാക്കണു, ഉലമാക്കന്മാർ എങ്ങനെ എത്തിക്കരണം എനിക്ക് പടപ്പാട്ടെ അതിനെ സ്വീകരിക്കും. സലാമിടാന്ത്, മുഖം നോക്കി ചിരിക്കാന്ത്, മുസാഹഫ് താക്കാന്ത്, എല്ലാ സുന്നത്തിനെ വിട്ടുത്തു, എല്ലാ സുന്നത്തിനെ വിട്ടുത്തു. ഇത് നിങ്ങക്ക് വേണ്ട, കാരണം ബിദഅയി ചൊന്തു ചൊന്തു അവസാനം മറിച്ചെങ്കിൽ ജനാസത്ത് നിസ്കരിക്കുമുണ്ടാറ്. അതെങ്ങനെ എത്തിക്കറ സാധിക്കരുത്? സലാമിടാൻ തപ്പ അയൽ മുസ്ലിം അല്ലാന്ത, അയൽ മോഹിദ് അല്ലാന്ത, പിന്നെ എങ്ങനെ എത്തിക്കറ മരിച്ചപ്പോ നിങ്ങ ജനാസത്തിക്ക് നിങ്ങ വന്നത്? ചിന്തിക്കറക്ക് ദൃഷ്ടാന്തുണ്ട്. വെറുതെ മുസ്ലിമരെ മേലിൽ ഇല്ലാത്ത ആരോപണം ആക്കുമ്പോ ചിന്തിക്കണു. സലാമിന്റെ വിഷയത്തിൽ മാത്രമാ നിങ്ങൾക്കൊരു ഹക്കും വേണ്ടത്? ബാക്കി വിഷയത്തിലില്ലേ? ഒരാൾ വിദായി ചൊന്ന് നിങ്ങൾ ആരോപണാക്കിത്ത് ഇന്ന ഒരു സ്റ്റാൻഡ് എടുക്കും, അത് സലാമിന്റെ വിഷയത്തിൽ മാത്രം എന്ത് ബാക്കിയാവുന്നു? ബാക്കി എല്ലാ വിഷയത്തിലും നിലപാടെടുക്കണ്ടേ? ജനാസ നിസ്കരിക്കും, എങ്ങനെ മയ്യത്ത് നിസ്കരിക്കും നിങ്ങൾ വേണ്ടത്? ഓർക്കും നിങ്ങളെ കൊണ്ട് സാധിക്കല്ലേ, പിന്നെ എങ്ങനെ നിങ്ങൾ വന്നത്? വിദായി തായെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ വന്നത്? അവിടെ മനസ്സിലാക്കണ വിഷയം ഉണ്ട്. ഫിത്നയിത്തിക്കറ് ഉദ്ദേശിക്കറ് ഫിത്നയിത്തിക്കറ് അല്ലാത്ത വേറെന്തുമല്ല. അതുകൊണ്ട് മനസ്സിലാക്കണായത് ഇങ്ങനെ ഈ സ്വഭാവ ഇബ്നു ബാസ് റഹിമഹുള്ളരതല്ല, ഇബ്നു തൈമിയ റഹിമഹുള്ളരതല്ല, അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളരതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പോലുമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ചൊന്നത് ഫബിമ റഹ്മത്തിൻ മിൻ അല്ലാഹി ലിൻതലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലിന്റെ വിശേഷം, റസൂലെ നിങ്ങൾ അങ്ങോട്ടേക്ക് ഈ കാരുണ്യം മൃദുവൈത്ത് സൗമ്യമൈത്ത് പെരുമാറരുത്, അത് അള്ളാഹുരെ കരുണയിത്തിക്കരുത് നിങ്ങളെ മേലെ. അത് അല്ലാ തൈത്തിന്നെങ്കിൽ നിങ്ങൾ ഒരു കട്ടോറ സ്വഭാവത്തൊരാളായി തിന്നെങ്കിൽ നിങ്ങൾ മുട്ട ഒരു വ്യക്തി പോലും വരലാത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലിന്റെ ഒട്ടിക്ക് ചൊല്ലേ പൽക്കൈത്തിക്കരു, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കില്ലത്. പിന്നെ എങ്ങനെ ഇത്തിക്കരു നിങ്ങൾ ഈ കട്ടോറമൈത്തുള്ള സ്വഭാവം വെച്ചിട്ട്, ഈ ഒരു അർസത്തെ മുഖം വെച്ചിട്ട്, മുഖത്തിൽ ചിരിയില്ലാത്ത സലാമില്ലാത്ത ആറ് ചൊന്തു പരിശോധിച്ചിട്ട് 916 ആ ചൊന്തു പിന്നെ സലാമിട്ടു ഗതികെട്ട അവസ്ഥത്തിലെത്തുകൂല്ലേ? കാരണം എന്തായി തിക്കര് സഹോദരാ? അത് പറയുകല്ല, തമസാക്കുകല്ല, ഹക്കര് ഒനിപ്പാടി വെച്ചിട്ട് ബാത്തിൽ ആത്മാരെ മുന്നോൾ പ്രസന്റ് ആക്കുമ്പോ ചിന്തിക്കണേ തിക്കര് ഈ ഉമ്മത്തെ ഫിത്നലാക്കണം അല്ലേ ചൊന്തുല്ല വിഷയ. അവിടെ മനസ്സിലാക്കണായ വലിയ വിഷയം തിക്കര്. അത് മാത്രല്ല, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽ ഇല്ലാന്ന് ചൊല്ലുകല്ല കാരണം നോക്കോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിക്ക് വന്നിട്ട് ഒരു അറാബിയത്തിൽ ആൾ മൂത്ര വീത്തിട്ട് എന്താക്കിയ റസൂലു? ആൽമാർ എതിരിൽ അടിച്ചുപൊടിയാക്കിയമാ അല്ലെങ്കിൽ പറഞ്ഞമാ? എന്തുമാക്കിയതില്ല. അയാൾ മൂത്രീത്തി പോയാൽ പിന്നെ മൂത്രീത്തി വിട്ടുത്തു, പോയാൽ പിന്നെ തന്നി വീത്തി ക്ലീൻ ആക്കി പാട്ടിത്തു. ഇതേ തിക്കർ മുഹമ്മദുർ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഭാവം ഉണ്ടാ? ഇല്ല, ഈ സ്വഭാവം ഇല്ല. അത് മാത്രല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാ തുമാമ റളിയല്ലാഹു അൻഹു അയലമൻ ലിന്ത് ബന്ത് അയലവിടെ കൈദിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുട്ടയുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടിക്ക് മൂന്നാൾ കഴിഞ്ഞാൽ പിന്നെ റസൂൽ അടിച്ചിട്ടില്ല, ഉപദ്രാക്കിയതില്ല, പറഞ്ഞിട്ടില്ല, എന്തുമാക്കിയതില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കണ്ടിട്ട് അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് എന്നിട്ട് അയാൾ ചൊല്ലുക കാണാ, റസൂലേ യാ മുഹമ്മദ് എന്റെ ജീവിതത്തിൽ ഞാൻ യാർ അർഹപ്പെട്ടങ്ങത്തെ ഒരു മുഖയിത്തിക്കുന്ന നിങ്ങൾ ലോകത്തിൽ വെച്ചിട്ട് എല്ലാരെ കാട്ടും ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളെ മുഖത്തിക്ക് റസൂലേ മുഹമ്മദ് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എങ്ങനെ ഇതിക്കരുത്? അതെങ്ങനെ ഇതിക്കർ ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചത അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിത്ത ഇല്ല. അതിലെ ഇതിക്കർ നിങ്ങൾക്ക് മനസ്സിലാക്കില്ലേ? അദബ് ചൊന്തുല അഖീദത്തെ വിഷയം, അതബ് ചൊന്തുള്ളത് അത് അഖീദത്തെ ഭാഗം ചൊന്ത് മനസ്സിലാക്ക. ഒരു പൽക്കം ചൊല്ലാത്ത് എങ്ങനെ ഇത്തിക്കറ് ഇബ്നു ബാസ് റഹിമഹുള്ള ആൽമാരെ ചേഞ്ച് ആക്കിയത്? എങ്ങനെ ഇത്തിക്കറ ഇബ്നു തൈമിയ റഹിമഹുള്ള ആ ആൽമാരെ മനസ്സിനെ ചേഞ്ച് ആക്കിയത്? എങ്ങനെ ഇത്തിക്കറ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള ആ ഒരു രൂപത്തിൽ പ്രതികരിച്ചത്? എങ്ങനെ ഇത്തിക്കറ മുഹമ്മദ് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചത്? അതേ ഇത്തിക്കറ ഇസ്ലാം, അതേ ഇത്തിക്കറ ഇസ്ലാം.
ആൽമാരെ നോക്കി ഇത് കട്ടോർമയത്തിലെ രൂപത്തിൽ പെരുമാറരുത്. അത് ഇസ്ലാം ഒന്നും ചൊല്ലണ്ട, അത് നിങ്ങളൊരു നാത്തമയത്തിലെ സ്വഭാവം എത്തിക്കരുത്. അത് ഇസ്ലാമുക്ക് സേർപ്പാട്ടണ്ട, അത് ഇസ്ലാമുള്ള അദബും ആരൊട്ടിക്ക് ചൊല്ലകും പോണ്ട. ഉറക്കും സാധ്യമല്ല, ഇസ്ലാം അതല്ല. നിങ്ങൾക്കാട്ടിലെ സ്വഭാവ കാരണ ഇസ്ലാമിന്റെ പേര് എത്തിക്കരുത് ബദ്നാമായ തുല്യത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നോക്കൊരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില് ഒരാള് ഒരു കല്ല് കുടിച്ച് വന്നൊരു അവസ്ഥ ഉണ്ടായിത്തെ. അതിലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോൾ നിപ്പാട്ടിയാറ്, എന്നിട്ട് 40 ചാട്ടിയാട്ടി കൊടുത്താർ, എന്നിട്ട് കടത്തിയാർ. പിന്നെ തെളിനാൾ കഴിഞ്ഞാൽ പിന്നെ പെറോ കയ്യിൽ കല്ല് കുടിച്ച് വന്നിട്ട് അപ്പം രണ്ടാമത്തെ വട്ടം പിടിച്ച് തയൽക്ക് 40 ചാട്ടടി കൊടുത്തത് പിറവ് വിട്ടാറ്. അങ്ങനെ മൂന്നാമത്തെ വട്ടം അതേപോലെ കൊടുന്നാറ്. ഈ കൊടുന്നപ്പ അവിടെ ഇന്നത്തൊരു സ്വഹാബിക്ക് ഇത് കണ്ടെത്ത് അസഹ്യത്ത് കാരണം എത്ര വട്ടം എത്തിക്കറികളിങ്ങനെ ശിക്ഷ എടുത്തുമ്പോ പിറവും തപ്പാക്കരേ. അയാൾ ചെന്തു അള്ളാഹുരെ ലഅനത്ത് നിന്റെ മേലിക്കട്ട്, കാരണം ഒരു തപ്പാക്കി വെടുക്കാക്കി ഇങ്ങനത്തെ മനസ്സല്ലേ. അതുകൊണ്ട് അയാൾ ചെന്നത് അള്ളാഹുരെ ലഅനത്ത് നിന്റെ മേലിക്കട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് ചൊല്ലണ്ട, നിങ്ങൾ അങ്ങനെ ചൊല്ലണ്ട, ഷെയ്ത്താനുക്ക് നിങ്ങൾ സഹായാക്കണ്ട, നിങ്ങളെ സഹോദരരെതിരില് നിങ്ങൾ ഷെയ്ത്താനുക്ക് സഹായാക്കണ്ട. ചെന്തു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ആരെ വിഷയത്തില് ഒരു കല്ല് കുടിച്ച് വന്ന അങ്ങനത്തെ ഒരു വ്യക്തിയുടെ വിഷയത്തില് ഇണ്ട് നങ്ങാൻ തായെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കട്ടോരമായിട്ടുള്ള സ്വഭാവത്തെ ആൾമാറും തായെങ്കിൽ അടിച്ച് പൊടിയാക്കി താവാത്ത്, അതല്ല റസൂലിന്റെ സുന്നത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹുജ്ജത്ത് പാസാക്കിത്ത്, അവിടെ കൊടുക്കണായ ശിക്ഷ നടപ്പിലാക്കിത്ത്. പിന്നെ രണ്ടാമത്തെ വട്ടം വന്നപ്പ രണ്ടാമത്തെ വട്ടം ശിക്ഷ നടപ്പിലാക്കിത്ത്. അയങ്ങ പറയൽ ഒരു സ്വഭാവ റസൂൽ കാട്ടിയില്ല. ഒരാൾ പറഞ്ഞപ്പ ലാനത്തിട്ടപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞത് ഇത്കരണം കണ്ടത്. അപ്പൊ ശിക്ഷ നടപ്പിലുണ്ടാ ഉണ്ടു, അതിന്റെ രൂപത്തിൽ എത്തിക്കൊണ്ടാക്കണായത്. അല്ലെങ്കിൽ നിങ്ങക്ക് തോന്നിയ പല ഇസ്ലാം ദീനൊരു കൊമ്പോയെങ്കിൽ അത് അപകട ചൊന്തിക്കരണം നിങ്ങൾക്ക് മനസ്സിലാക്കാവരെ. ഇവിടെ മനസ്സിലാക്കില്ല എന്നൊരു വിഷയമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് ഒരു മുസ്ലിമായ ഒരു വ്യക്തി ഒരു യഹൂദി കടിച്ച സന്ദർഭത്തില് ആ യഹൂദിയായിട്ടുള്ള വ്യക്തി ഓടിയോ പോയത് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടയിത്തിക്കര എന്തുകൊണ്ടു എന്തുകൊണ്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ മുട്ട പോണു? കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ന്യായമുണ്ട്. ആ റസൂലിന്റെ മുട്ട അങ്ങനത്തെ റസൂലിക്കറ് ഒരു നല്ല ഉത്തമമായിട്ടുള്ള സ്വഭാവത്തുള്ള ആളെത്തിക്കറ്, അതുകൊണ്ട് നിനക്ക് അവിടെ ന്യായമുണ്ട്. ചൊന്ത ഇത്തിക്കറ് പോയേ ഇണ്ട് ആരെങ്കിലും ഒരു രൂപത്തിൽ അടിച്ച് എന്തായെങ്കിൽ അത്തരത്തിലുള്ള ഉസ്താദ്മാരെ മുട്ട, അല്ലെങ്കിൽ അള്ളാഹുരെ ദീന പഠിപ്പാട്ട് പള്ളിയിൽ വെച്ച് ഖുത്ബാക്കാളെ മുട്ട പോണുക ആൾമാർ അസഹ്യപ്പെടുവാറ്. എന്തുകൊണ്ടു അങ്ങനത്തെ ഒരു ക്രൂരിയുള്ള സ്വഭാവം എത്തിക്കറ് നിനക്കുല്ലത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അല്ല ഉള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം തായെങ്കിൽ ഈ ഒരു രൂപത്തിലുള്ള പ്രതികരണം നിങ്ങൾക്ക് കാണുക സാധിക്കല. അവിടെ എത്തിക്കരുത് മനസ്സിലാക്കുള്ള ബിസ്യ. നോക്കൊരു ഒർക്കത്തുക്കും അഹങ്കാരിയായിട്ട് പോവണ്ട, നാൻ ഇബാദത്തെടുത്തല്ല, നാൻ മുത്തഖിയായിത്തിക്കര, നാൻ സാലിയായിത്തിക്കര, നാൻ ഇങ്ങനത്തെ ചട്ടെടുത്തില്ല, അല്ലെങ്കിൽ നാൻ ഇത്ര പഠിച്ചതുല്ല, നാൻ ഖതീബായിത്തിക്കര, നാൻ ഇസ്കരി പാട്ടോണായിത്തിക്കര, നക്ക് ഖുർആൻ പൊടിയുണ്ട് ഇൽമുണ്ട് ചൊന്തുല്ലേ. അഹങ്കാരത്തിൽ പോണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലെ ഒരു വ്യക്തിയുടെ സംഭവം നമുക്ക് കാണാം. എന്തായിത്തിക്കര ആ സ്വഭാവ നോക്കൊരു ആ വ്യക്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിന്നത്തെ ഒരു വ്യക്തി ഒരു നല്ലൊരു മനസ്സൈത്തിക്കര് നിസ്കരിച്ചോ ഇന്ന് സകാത്ത് കൊടുത്തോ ഇന്ന് സദക്കാക്കിയോ ഇന്ന് എല്ലാ ഇബാദത്തിൽ നിന്നത്തെ ഒരു വ്യക്തി ആ വ്യക്തി ഒരു ബെടുക്ക് മനസ്സർ നോക്കി ചുള്ള കാണാ എന്തായിത്തിക്കര് നീ ബെടുക്കത്തിൽ നിന്ന് വിട്ടു നിൽക്കണു. ആ വ്യക്തി റെഡിയാവില്ല. അങ്ങനെ ചൊമ്മപ്പെട്ട ചൊന്തു റിപ്പീറ്റ് റിപ്പീറ്റ് ആക്കി ചൊന്തു നീ ബെടുക്കത്തിൽ നിന്ന് വിട്ടു നിൽക്കണു. ആ വ്യക്തി പൊടുക്ക് റെഡിയാവില്ല. അവസാന ഇത്തൽ ചൊന്തു നീ നീ ബെടുക്കത്തിൽ നിന്ന് വിട്ടില്ല അന്ത അപകട എത്തിക്കര്. അപ്പൊ ആ വ്യക്തി ബെടുക്കയിത്തുള്ള മനസ്സ ആ തപ്പാക്കി ഇന്ന മനസ്സ് സന്ദർഭത്തില് അവിടെ പ്രതികരിച്ചത് ലോകത്തെ സൃഷ്ടിച്ചോ തുല്ലേ പരിപാലിച്ചോ തുല്ലേ ആ റബ്ബുൽ ഇസ്സതായ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല കേട്ടത് മൻ ദല്ലദി യതഅല്ല അലയ്യ അല്ലാ അഗ്ഫിറ ലിഫുലാൻ ഇന്നിന്ന ആൾക്ക് നാണ് പൊറുത്തു കൊടുക്കലാച്ചു താറേത്തിക്കറ നന്റെ മേൽ ആരോപണാക്കരുത്. അള്ളാഹു ഒരാൾക്ക് പൊറത്തു കൊടുക്കല ഓണ് ഹിദായത്തിലാവല ഓണ് നല്ലാവല ഓണുക്ക് മഗ്ഫിറത്തില്ല. ആറേത്തിക്കറ നിങ്ങക്ക് പടുപാട്ടിയത് ആറേത്തിക്കറ നിങ്ങക്ക് മാഫാക്കിയ ഈ ബെടുക്ക് മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് കൊടുത്തു വഅഹബത്തു അമലക് നിസ്കരിച്ചു ഇന്ന് ഈ നല്ല വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ അമലും ബാത്തിലാക്കിയത് എന്തായിത്തിക്കർ കാരണ അഹങ്കാര.
അതുകൊണ്ട് സ്വഭാവത്തോർ ഭാഗം എത്തിക്കറേ ഈ അഹങ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കണായത് അന്നങ്ങ് മനസ്സിലാക്കണായേ ഒരു വിഷയ എത്തിക്കറ സഹോദരന്മാരെ. ഇനി നാം മനസ്സിലാക്കുന്നത് രണ്ട് മൂന്ന് വിഷയ എത്തിക്കറുള്ളത്. ഒന്നാമത്തേത് ഈ ആൽമാരുടെ ആക്രമണത്ത് ഫിത്നത്തിൽ വലിയൊരു ഫിത്ന എത്തിക്കറേ ഖവാരിജിയത്തിലെ ഫിത്ന. അത് മനസ്സിലാക്കണായ ഒരു വലിയ വിഷയ എത്തിക്കറേ. നോക്കൊരു ഒരു വ്യക്തി ഒരു ഖുർആൻ ഓതി തെന്നേങ്ങ് ഒരു ദലീല് തണ്ടാൻ തായെങ്കിൽ അത് നങ്ങൾ അങ്ങനെ മേ സ്വീകരിക്കരുത്. അവിടെ മനസ്സിലാക്കുള്ള ഒരു വിഷയമുണ്ട്. ഒരു ദലീല് ചൊല്ലുമ്പോ നോക്കൊരു നെസ് ചൊല്ലുമ്പോ നെസ് മുസദ്ദഖുണ്ട്, അതേപോലെ മുഹഖഖുണ്ട്. ഒരു വ്യക്തി കള്ളുകുടിക്കുന്ന മനസ്സമെന്ന അവണ്ടൊട്ടി ഒരു വ്യക്തി ഓതിട്ട് വശംസി വദുഹാഹ ഇതൈത്തിക്കറ നിക്ക് തെളിവ് കള്ളു കുടിക്കണ്ട ചൊന്നെങ്കിൽ അപ്പൊ നമുക്ക് സ്വീകരിക്കാവുക ഇല്ല. കാരണം അത് ആയത്തല്ല ഉദ്ദേശിക്കരുത്. അപ്പൊ ആയത്ത് ഖുർആനല്ലേ, ഖുർആന്റെ ആയത്തല്ലത്, ഒക്കെ ഖുർആന്റെ ആയത്തെ അപ്പൊ എന്തുകൊണ്ട് ധിക്കരിക്കണു? ആ ആയത്തല്ല ഉദ്ദേശിച്ചത്. ആ ഉദ്ദേശിച്ചത് ആയത്തുണ്ടോ അതൈത്തിക്കറ മുഹഖഖായത്, അതൈത്തിക്കണം കൊടുക്കണായത്. ഇവിടെ പ്രോബ്ലം ആയിട്ടില്ലേ, ഏതാ ഒരു ആയത്തോദിത്ത് ഏതാ ഒരു വിഷയത്തെ സൂട്ടാക്കിത്ത് ഞങ്ങളെ മനസ്സുക്ക് തോന്നിയ പോലെ ഖുർആന്റെ ഉദ്ദേശിക്കരൻ തായെങ്കിൽ അർത്ഥ വെക്കരൻ തായെങ്കിൽ ഇന്ന് ഇന്ന വിഷയത്തിക്ക് നമുക്ക് മനസ്സ് തോന്നിയ പോലെ ഖുർആന്റെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുരൻ തായെങ്കിൽ ഖുർആന്റെ ആൽമാരെ മൊത്തിങ്ങനെ എരിവേൻ തായെങ്കിൽ എത്ര അപകടത്തിക്കര സഹോദരന്മാരെ. അല്ലാഹുവിന്റെ ഖുർആന്റെ വെച്ചിതാ കളിക്കരുത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ വെച്ചിതാ ആൽമാരെ തബദിയാക്കരുത്, ആൽമാരെ ബിദഅത്തി ചൊന്ന് ആരോപിക്കരുത്. ഇത് വലിയൊരു അപകടമായിട്ടുള്ള വിഷയത്തിക്കര സഹോദരന്മാരെ. അതുകൊണ്ട് മനസ്സിലാക്കണു ഈ ഖവാരിജിയത്ത് ചൊന്നുള്ള ഒരു വിഷയ നോക്കൊരു സ്വഹാബിമാർ ഇന്നങ്ങനത്തെ ചില സ്വഹാബിമാർ ഇന്നങ്ങനത്തെ കാല താപയിമാർ ഇന്നങ്ങനത്തെ കാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു പോയി ആയിരം വർഷം തയ്ത്തില്ല, അഞ്ഞൂറ് വർഷം തയ്ത്തില്ല, തെല്ലു വർഷം മാത്രം ആയത്. ആ സന്ദർഭത്തിൽ ഈ ഖവാരിജിമാർ ബന്ത് എത്രമാ ആൽമാരെ വിശ്വാസത്തെ ബെടുക്കാക്കിയ തായെങ്കിൽ ഇന്നത്തെ കാലത്തില് അത്തരത്തിലുള്ള വിശ്വാസത്തെ കൊമന്ത് ആൽമാർക്ക് നിങ്ങളെ തെറുതപ്പുക സാധിക്കില്ല ചുമത്താൻ നിങ്ങൾ വിചാരിക്കരുത്. അണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ എന്ത് തെല്ലു ടൈം കഴിഞ്ഞാൽ പിന്നെ ആ ആൽമാരെ അല്ലാഹു റസൂൽ നിന്ന് ദീൻ കേട്ടിയങ്ങനത്തെ ആൽമാരിക്കുന്ന സന്ദർഭത്തില് താബയിമാർ ഉള്ളകത്തെ സന്ദർഭത്തില് ഈ ഖവാരിജ്മാർ അങ്ങനെ വാദകൊന്തു ഈ ഉമ്മത്തരിൽ നിന്നുള്ള ചില മുസ്ലിം റങ്ങളെ ഫിത്നത്തിലാക്കിയേ തായെങ്കിൽ അങ്ങനെ വിശ്വാസത്തില് ഒരു രൂപത്തില് ഖവാരിജിയത്ത് കൊമ്മ തിട്ടേ തായെങ്കിൽ നങ്കെന്തും പിടിയില്ലാത്ത ഖുർആൻ പഠിക്കാത്ത ഹദീസ് പഠിക്കാത്ത ഞങ്ങളെ മുട്ടവന്ത് ഒരാൾ ഈ ഖവാരിജിയത്തിലെ ഫിത്ന കൊമ്മ തിടലാച്ചു എന്ത് ഗ്യാരണ്ടി? പിന്നെങ്ങനെ എത്തിക്കരുന്നങ്ങ് അന്ധഭക്തമായതായത്? പിന്നെങ്ങനെ എത്തിക്കരുന്നങ്ങ് എല്ലാം സ്വീകരിക്കരുത്. ആർ എന്ത് ചൊന്നാ ചൊന്തു ഖുറാൻ ഓതി തന്നല്ലേ അങ്ങ് വിതായി ചൊന്തു അങ്ങനെ മേ വായ്പത്തി സ്വീകരിക്കണമാ അല്ലെങ്കിൽ ഞങ്ങളെ തലര കൊമ്പോയി തങ്ങളെ കാൽഡടിയിൽ വെക്കണമാ? ഇതാ ഞങ്ങളെ ജീവനത്തിൽ വേണ്മായത് ചൊന്തു ഞങ്ങൾ മനസ്സിലാക്കണു. അതല്ല ചിന്തിക്കണായത് ഉലമാക്കന്മാരുള്ളാറ് അങ്ക് മടുക്കണു അങ്ങ് എത്തിക്കറാറ് ഇതിന് അഹലിയത്തുല്ലങ്ങ അള്ളാഹുര ദീന പഠിച്ചങ്ങ അള്ളാഹുര ദീനൊരു വിഷയത്തിൽ വിശാലമായ എൽമിന്നങ്ങ അങ്ക് മടുക്കൊരു ചൊല്ലുമ്പോ അപ്പൊ ചൊല്ലി കാണാ അങ്ക് എൽമില്ല. എന്തുകൊണ്ടു ഇൽമുണ്ടു ചൊന്നേൻ തായെങ്കിൽ ഈ വാദത്തെ നിങ്ങൾ കൊമ്പൊയ്ത്ത ആ ഉസ്താദുമാരൊട്ടിക്ക് ഉലമാക്കന്മാരെ മുന്നിൽ വെച്ചേൻ തായെങ്കിൽ എത്ര അപകടാച്ചും തങ്ങൾക്ക് പിടിയുണ്ടു. അങ്ങനെ വാദെല്ലാം പോയി പോവും അങ്ങ് ചൊന്നങ്ങത്ത് ഈ വാദെല്ലാം ഇല്ലാന്ന് തയ്ത്തു പോവും. അതുകൊണ്ട് ഇത്തിക്കര ആൽമാരെ പിടിച്ചു നിൽക്കു വേണ്ടിട്ട് ഈ ഉലമാക്കുക ഇൽമില്ല ഈ ഉലമാ ബാത്തിലെ ഇത്തിക്കര ഇന്ന് ആലിമുക്ക് ഇൽമില്ല അങ്ങ് ബാത്തിലെ ചൊന്ന് ചൊല്ലുക ആൽമാരെ ഉദ്ദേശം തരേ ആൽമാരെ ഹക്കിൽ നിന്ന് ദൂരെ നിപ്പാട്ടണു ആൽമാരെ അക്കിൽ നിന്ന് ദൂരെ നിപ്പാട്ടണം തായെങ്കിൽ ഈ ഒരു തെറു മാത്രം എത്തിക്കരുള്ളത് അങ്ങനെ ഫിത്ന കോമത്തിട്ടാറുടെങ്കിൽ നോക്കൊരു വേറെ പറയത്തിലുള്ളങ്ങനത്തെ ചില ഫിത്ന കാണാ അങ്ങ് അവിടെ പരസ്പര മുസ്ലിമായി തിന്നങ്ങനത്തെ തൗഹീദിലായി തിന്നങ്ങനത്തെ ആൽമാർ പല ഗ്രൂപ്പിലായിട്ടും അങ്ങ് കണ്ടയിത്ത് മൂന്നാറ് ആ രൂപത്തില് ഈ മാംഗ്ലൂരിൽ വെച്ചിട്ടും ഈ റായത്തിൽ വെച്ചിട്ടും അത്രമേ രൂപം നിങ്ങൾക്ക് കാണുക സാധ്യ. നിങ്ങ ഒന്നല്ല ഒന്ന് ഇന്നൊരു കാലഘട്ടത്തിൽ നിങ്ങ ഇപ്പൊ നിങ്ങൾ നാളെ തിക്കറാറ് നിങ്ങൾ ഒന്നിന്നൊരു കാലത്ത് ഇപ്പൊ നിങ്ങൾ നാളെ തിക്കറാറ് നിങ്ങളെ അതേ ഗൾഫിലെ ആ പർത്തറായത്തിൽ നിന്ന് വന്ന അതേ സ്വഭാവ പരസ്പര തപതിയാക്കരുതും പരസ്പര വിതയിച്ചും ആരോപിക്കരുതും പരസ്പര മോഹിതയിത്തുള്ളങ്ങനത്തെ ആൾമാരെ ഓണ് വിതയിച്ചൊന്നും ഓണ് മുബുത്തതി ചൊന്നും ആരോപിക്കരുതായേ. അതേ അതേ റായത്തെ സ്വഭാവത്തെ ഇവിടെ കുംകോമത്തു നിങ്ങൾ ഒന്നിന്ന് ആൾമാർ എങ്ങനെ എത്തിക്കരുന്ന നാളായത് ഒന്ന് ഊടെ പോന്തു പിന്നൊന്ന് തൊക്കോട്ട് പ്രദേശത്ത് പോന്തു ഒന്ന് മൈക്കാലത്ത് പോന്തു ഒന്ന് ബീസ് റോഡ് പോന്തു എങ്ങനെ എത്തിക്കരുത് നിങ്ങൾ എങ്ങനെ കണ്ടായത്?
നിങ്ങളെ ഇതേ വാദ വെച്ച് തുല്യം തോർന്നു തൊക്കോട്ടിലൊന്നുണ്ടു വഞ്ചിതച്ചിത് ആൾമാറി ഫിത്തനാക്കരുത്. രണ്ടാമത്തത് വീസോടുണ്ടു, അത് ഓടുണ്ടു ചൊന്ത് ഏത് വിശ്വാസത്തിലുണ്ട് അത് കുപിടിയില്ല. അള്ളാഹുരെ ദീനറെ ദഅവത്തിൽ എന്ത് മുട്ടുന്നിനത്ത് ആൾമാർക്ക് ഫതോട് കുറകത്ത് എത്തുപാട്ട് രകത്തെ ആ ഒരു തെരുവെത്തിര്. നാലാമത്തെ ഒന്നു ഷെയ്ഖ് താരിഖ് സഫീർ റഹ്മാൻ മുബാറക് പുരിനകത്തെ ഉലമാക്കന്മാരെ സ്പീച്ചര് അങ്ങനത്തെ പോസ്റ്റർ വന്ന് താങ്ങി അതിനെ ഡിലീറ്റ് ആക്കിയിട്ട് ഫിത്തനാക്കരകത്ത് ഒന്ന് അവിടെ ഉണ്ട്. ഒന്നിന്നത് നിങ്ങിപ്പോ നാലായിരാറ്, ഒന്നിന്നത് നിങ്ങിപ്പോ നാലായിരാറ്. എങ്ങനെ തിക്കറായത് പരസ്പര തപതിയാക്കരെ വിതായി ചൊന്തു ആരോപണാക്കരെ ഓണ് ബാത്തിൽ ഒരു ചെറിയ തപ്പ് കിട്ടേൻ സാത്തുക വിതയി ചൊന്തും ബാത്തിൽ ചൊന്തും ഓണ്ട് എരങ്ങം തീ സ്വഭാവ ഇതൈത്തിക്കർ നിങ്ങളെ തെറുതപ്പാട്ടിയത് ഇനി നിങ്ങും നാല് കണ്ടാവല ചൊന്തു എന്ത് യാരണ്ടി ഇത്തിക്കർ നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് മനസ്സിലാക്കൂ ഫിത്ന അത് നിങ്ങളെ വിപ്പനയിത്തിക്കൂ. കിട്ടിയത് ബാത്തിലാക്കറ ഇൽമില്ല ഇൽമില്ല ചൊന്തു ഞങ്ങൾ ഇൽമു പഠിക്കിറങ്ങാ ചൊന്തു ചൊല്ലകത്തെ ആൾമാർ അവണു ബാത്തിൽ ഓണു ബാത്തിൽ ചൊല്ലുക ഇൽമോർത്ത് നിങ്ങൾക്ക് കിട്ടിയേ ഫിത്നല്ലേ നിങ്ങൾക്ക് പിടിയില്ലേ നിങ്ങൾക്ക് ഇൽമില്ല ചൊന്തു പിന്നെ എങ്ങനെ എത്തിക്കരുത് നിങ്ങൾ ഫത്വ കൊടുക്കരുത് സഹോദരന്മാരെ. ചിന്തിക്കരകത്തെ ആൾമാർക്ക് ദൃഷ്ടാന്തം ഉണ്ട് അവിടെ മനസ്സിലാക്കുള്ളത് എല്ലാത്ര കാട്ടി നല്ല രൂപത്തിൽ നസീയത്തിൽ ചൊല്ലേ നിങ്ങൾ ആരോപിക്കാറ് ഞങ്ങൾ ഇഹ്വാനിയത്തുള്ള ചൊന്തു നിങ്ങൾ ചൊല്ലാറ് ഞങ്ങൾ ബിദഈ ചൊന്തു അങ്ങനെ തായെങ്കിൽ ഈ ഉമ്മത്തിന് നസീയത്തോട് കൂടി നിങ്ങൾ അരിപ്പാട്ടി കൊടുക്കൂ. ഇതാ നിങ്ങളെ മുട്ട ഉലമാക്കന്മാരുള്ള നിങ്ങൾക്ക് ബാരി ലൈത്ത് പെടിയൊന്നും തായെങ്കിൽ ഇതാ വെറു നിങ്ങളൊട്ടിക്ക് മുണ്ടുകൈത്ത് ഒരു ഡേറ്റ് എടുക്കൂ ബാരിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരു നല്ല രൂപത്തിൽ നസീയത്തോട് കൂടി മുണ്ടി തീർക്ക അതല്ലാത്ത റോഡിൽ നിന്ന് ഇങ്ങനെ ഫിത്നാക്കരങ്ങത്തെ ആ അവസ്ഥ ഇങ്ങനെ മറുപടി തന്നകത്തെ അല്ലെങ്കിൽ ഉത്തരദണ്ഡകത്തെ അല്ലെങ്കിൽ ഈ രൂപത്തിൽ അങ്ങ് പ്രതികരിക്കണത്തെ അവസ്ഥ ഉണ്ടാവരെ കാട്ടി നല്ലത് നല്ല രൂപത്തിൽ നസീയത്തോട് കൂടി മുണ്ടി തീർക്കരുതല്ലേ. പരസ്പര ഉലമാക്കന്മാർ നിങ്ങളെ മുട്ടുള്ളാറ് നിങ്ങളെ മുട്ട ഉണ്ടും താങ്കി ബാരി ആലിമാരെ കുമത്തറു അതെല്ലാം തേങ്ങ മലയാളിയ അങ്ങനെ കൊന്തറു അതെല്ലാം തെങ്ങ് ഉർദ അങ്ങനെ കൊമത്തറു അല്ലെങ്കിൽ അറബില അങ്ങനെ കൊന്തറു നല്ല രൂപത്തിൽ നസീയത്താക്കിയിട്ട് എന്റെ ഇത്തിഖർ ഇഖ്തിലാഫ് അഖീദപരമായതാ ഇഖ്വാനിയത്ത് ഞങ്ങളൊട്ടിക്കുണ്ട എതിർദിച്ചിത് കിതാബോട് കൂടി മുണ്ടിത്ത് തീർക്കര ബദൽക്ക് റോഡിൽ തറവായിട്ട് അല്ലെങ്കിൽ പള്ളിരുൾ ഖുതുബത്തെ മിമ്പറിൽ നിന്നിട്ട് ആൾമാരെ ഫിത്നാക്കരുത് അത് അപകട ഇത്തിക്കർ സഹോദരന്മാരെ നോക്കൂ ആരെങ്കിലും ഒരുത്തർ അടിച്ച് എന്തായെങ്കിൽ അവന്റെ അടിച്ചത് സമർത്ഥനാക്കുക വേണ്ടിട്ട് അള്ളാഹുരെ ഖുർആന്റെ ആയത്തെടുക്കൽ തായെങ്കിൽ അത് മിമ്പറിൽ നിന്നിട്ട് മൂസാ നബിയുടെ ചരിത്രത്തിൽ എടുത്തുകരേ തായെങ്കിൽ ചിന്തിക്കണായത് മൂസാ നബിയുടെ തപ്പുർ അല്ലാഹു സുബ്ഹാനഹു വതാല അവിടെ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത് മൂസാ നബി അവിടെ ദുആർന്നിട്ട് അള്ളാഹു എനക്ക് പുറത്തുതാ ചൊന്തു അങ്ങനെ അള്ളാഹു പുറത്തു കൊടുത്ത ഈ ആയത്തിനെ നിങ്ങൾ തലയിലെടുക്കരേ തായെങ്കിൽ മനസ്സിലായിത് നിങ്ങൾ ആക്കിയത് തപ്പു ചൊന്തു അതുകൊണ്ടല്ലേ നിങ്ങൾ മിമ്പറിൽ നിന്നിട്ട് ഈ ആയത്തെടുത്തത് അല്ലാതെ നിങ്ങൾ എന്ത് കേൾക്കണം. രണ്ടാമത്തൊരായത്ത് അഹ്സാബ് യുദ്ധത്തെ ആയത്തെടുത്താറ് അവിടെ എതിർപ്പാട്ടിയിട്ടുള്ള ആൾമാറാറ് മുശ്രിക്കരങ്ങല്ലേ കാഫിറല്ലേ അപ്പൊ ഉദ്ദേശിച്ചത് ഞങ്ങൾ എല്ലാവരും എല്ലാ കൗമരകവും ഞങ്ങൾ എതിർ വന്നറാറ് ചൊന്ത് നിങ്ങൾ ആരോപിക്കുമ്പോ ഈ എതിർപാട്ടിയിട്ടുള്ള ആൾമാർ നിങ്ങൾ ചൊന്നവില്ലത് കാഫിറും തല്ലേ അവിടെ മനസ്സിലാക്കുള്ളത് ഞങ്ങളമാ നിങ്ങൾ കാഫിറാക്കിയത് തൗഹീദുള്ള ആൾമാരെ ലാഹിലാഹില്ലാ സ്വീകരിച്ച ആൾമാരെ നിങ്ങൾ കാഫിറാക്കിറങ്ങത്ത് ഈ ഒരു സ്വഭാവ ഇത് നിപ്പാട്ടില്ല തായെങ്കിൽ അപകടത്തിക്കൽ സഹോദരന്മാരെ. അതുകൊണ്ട് ചൊല്ലുകൊള്ളത് പിൻസത്തോടു കൂടി നസിയത്തോടു കൂടി ചൊല്ലുകൊള്ളത് ഇഖ്തിലാഫുണ്ടും തായെങ്കിൽ അത് അഖീദപരമായിട്ടാവട്ടു അല്ലെങ്കിൽ അമലിപരമായിട്ടാവട്ടു ഏത് വിഷയത്തിലായെങ്കിലും ഉസ്താദുമാരൊട്ടി എതിച്ചത് ക്ലിയർ ആക്കൂ. അതെല്ലാം തിങ്ങനെ അർബായിട്ടൊന്ന് പോയെ തായെങ്കിൽ ഇത് എത്തല നിങ്ങൾ പള്ളിയിൽ നിന്ന് തിങ്ങനെ ഓടിയോ ഇത് ചൊന്നു ആൾമാരെ ഫിത്നാക്കിയോ ഇന്ന് തായെങ്കിൽ ഇത് എത്തല കാലാകാല നിരന്തരമായി തിങ്ങനെ പോയോ തിക്കൂ അതിനെ കാട്ടി നല്ല ഒരു ഡേറ്റ് എടുത്തിട്ട് ഒരു നല്ല രൂപത്തിൽ ഫിക്സ് ആക്കിയിട്ട് ചന്തത്തിൽ തെച്ചിത് പൽക്ക് പറഞ്ഞ് തീർക്കരങ്ങത്ത് വിഷയം തായെങ്കിൽ ഇതും തൗഹീദൈത്തുല ആൾമാരുടെ എന്തുകൊണ്ട് തികത്ത് ഫിത്നലിട്ടത് ബർബാദാക്കണു അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസത്തിൽ വിശ്വാസം ഉണ്ടാക്കണു ചിന്തിക്കുന്ന ആൾമാർക്ക് ദൃഷ്ടാന്തം ഉണ്ട് ചൊന്ത് മനസ്സിലാക്കുക. അതുകൊണ്ട് ചൊല്ലുകൊല്ലത് ഒരു കാരണത്തിലും ചില ആൾമാർ ചൊല്ലത് കാണാ അങ്ങനൊട്ടിക്ക് ഞങ്ങൾ ദിക്കുക റെഡിയില്ല കാരണം അങ്ങനെല്ലാം മിക്സ് ആയിട്ടുള്ളാറ് ഞങ്ങൾ ഒർക്കൊത്തും ആരൊട്ടിക്ക് മിക്സ് ആയിട്ടില്ല ഞങ്ങൾ ഏതെങ്കിലും ഒരു ശിർക്കാക്കര ചൊന്ത് ആരോപിക്കുന്ന ആൾമാരൊട്ടിക്ക ഞങ്ങൾ കൈ കൊടുത്തു അങ്ങനൊട്ടിക്കർ കോംപ്രമൈസ് എത്രങ്ങത്തെ ഗതികെട്ട അവസ്ഥ ഈ കർണാടക സലഫി അസോസിയേഷന്റെ ആൾമാർക്ക് ബന്ധില്ല ഞങ്ങളെ പേരിൽ ഫിത്നാക്രങ്ങത്തെ ആൾമാർ ഞങ്ങളെ പേരിൽ കുത്തി കുത്തി ഞങ്ങളെ ഫിത്നാക്രങ്ങത്തെ ആൾമാർ അങ്ങനൊട്ടിക്ക് കൈ കൊടുത്തു ഒന്നാമത്തെ കോംപ്രമൈസ് ആവശ്യകത നിങ്ങൾക്ക് വന്നില്ല നങ്ങുള്ളത് അല്ലാഹുവിൻ തൗഹീദിലെ ഇതിക്രെ വഹദാനിയത്തിലെ ഇതിക്രെ ഇലാ ഇലാഹ ഇല്ലല്ലാ ചൊന്തുള്ള ഈ കലിമത്തു ഷഹാദത്തെ പിടിച്ചു വെച്ചങ്ങത്തെ നങ്ങൾക്ക് ഒരു രൂപത്തിൽ ഇങ്ങനത്തെ ഫിത്നക്ക് പോകണ്ടെങ്കിൽ ആവശ്യകത്തെ ബന്ധില്ല ഇനി ബണ്ടുമില്ല. അതുകൊണ്ട് മനസ്സിലാക്കണായത് നിങ്ങളെ ഈ ഒരു വിശ്വാസിൽ നിന്ന് ആൾമാരെ തെരുത്തപ്പാട്ട് കാണ്ടി ഖൈർ നിങ്ങൾ ഈ കോല കണ്ടെത്തി ആൾമാർ ഓർക്കത്തും വിശ്വസിക്കാൻ പോകണ്ടില്ല ഈ കോല അല്ല പെൺമായത് അതവൈ തിക്രെ അതൈ തിക്രെ ഇബ്നു ബാസ് റഹിമുള്ള റട്ടിക്ക കണ്ടത് അതൈ തിക്രെ ഇബ്നു തൈമിയ റഹിമുള്ള റട്ടിക്ക കണ്ടത് അതൈ തിക്രെ അഹ്മദ് ബിൻ ഹംബൽ റഹിമുള്ള അതൈത്തിക്കറ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്.
അതുകൊണ്ട് നിങ്ങളെ ജീവനത്തിൽ അത് കാണില്ല. മുഖം നോക്കി ചിരിക്കുകാവാത്ത് സലാമിയുടെ കുറടിയില്ലാത്ത നിങ്ങ റസൂലിന്റെ ഉമ്മത്ത് റസൂലിന്റെ സമുദായത്തിൽ വെച്ചിട്ട് ഹക്കിലുള്ള ആൾമാർ ചൊല്ലുമ്പോ അത് ചിരിക്കുള്ള വിഷയമല്ലാത്ത വേറെന്തല്ല ചുത്ത് മനസ്സിലാക്കാ. അതുകൊണ്ട് തോ ഹക്കിനെ മനസ്സിലാക്കൊരു പെറോൽ ഫിത്നാക്കരെ കാണ്ടി നല്ലത് ഒരു ചന്തത്തിൽ വെച്ചിട്ട് അതിനെ തീർത്തു വിടറു. അതല്ലാത്ത ഈ ഉമ്മത്തിന് ഇങ്ങനെ ഒരുമാതിരി വസ്വാസ് ഉണ്ടാക്കിയിട്ട് ഫിത്നാക്കി ഇങ്ങനെ പോണ്ടേ തായെങ്കിൽ അത് അതബുകേട് ചൊന്തും. അത് നിങ്ങൾ നിങ്ങളെ എൽമുരൊട്ടിക്കാക്കര വഞ്ചന ചൊന്തും. നിങ്ങൾക്ക് ഇൽമിലിനെ തായെങ്കിൽ നിങ്ങൾ വെറു. അത് ബണ്ടില്ലാൻ തായെങ്കിൽ ആ ഉസ്താദുമാർ ബറുകു റെഡിയില്ലാൻ തായെങ്കിൽ പേടിക്കരൻ തായെങ്കിൽ ഈ ബുദ്ധിന്നങ്ങത്തെ ഓരോ ആൾമാർ അങ്ങനൊട്ടിക്ക് ചൊല്ലുകൊല്ലത് അതിന് പിടിച്ചു കൊമറു. ഇങ്ങനെ ഉസ്താദുമാരെ പിടിച്ചു കൊമറു. അത് കളി അഹ്ലിയത്തുല്ലങ്ങത്ത് ആൾമാറുണ്ടോ അങ്ങനൊട്ടിക്ക് മുണ്ടുപാട്ടു ദൈപ്പാട്ടൊരു. അതുകൊണ്ട് നിങ്ങൾക്ക് അതും സാധിക്കില്ല തായെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെ പേരിടണായത് നാണൂറ് ഇന്ന ആലെ ഗുലാമാ ചൊന്തേ നിങ്ങളെ കൊണ്ടു ഈ ഹക്കു വേണ്ടിട്ട് നിങ്ങളെ ഉസ്താദ് ചൊല്ലത് ഹക്ക് ചൊന്തും തായെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വിശ്വാസം നിങ്ങൾക്ക് ഇന്നേ തായെങ്കിൽ ഞങ്ങളൊട്ടിക്കുള്ള ഉലമാക്കന്മാരൊട്ടിക്ക് തെച്ചിട്ട് ഒരു ചന്തത്തെ രൂപത്തിൽ നസീയത്താക്കിയിട്ട് ഈ ഇഖ്തിലാഫാത്തും ഈ അർസും ഈ പകം ഈ ശത്രു ഈ സലാമിടാത്ത രൂപത്തിൽ എന്ത് വിട്ടു നിൽക്കുകല്ലേ ഒരു ചാൻസ് ഐത്തിക്കറി ചൊത്ത് മനസ്സിലാക്കുക. അതുകൊണ്ട് തങ്ങെല്ലാവരും അള്ളാഹുരെ ദീൻറെ നല്ല രൂപത്തിൽ മനസ്സിലാക്കണം ഐത്തിക്കറി. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതുകൊല്ല തൗഫീഖ് തൻ തനുഗ്രഹിക്കട്ടെ. ഹക്കരെ ഹക്കരെ മനസ്സിലാക്കിയിട്ട് ഹക്കരെ ഹക്കൈത്തുള്ള രൂപത്തിൽ മനസ്സിലാക്കുകയും ബാത്തിലെ ബാത്തിലായിട്ട് കാണുകല്ല തൗഫീഖ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൻ തനുഗ്രഹിക്കട്ടെ. എല്ലാ രൂപത്തെ ഫിത്നത്തും ഷർറിൽ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ദൂരെ നിപ്പാട്ടട്ടെ. അള്ളാഹുരെ ദീൻ ഇസ്ലാമരെ ഏതൊരു രൂപത്തിലെ ഉലമാക്കന്മാർ പഠിപ്പാട്ടിയാറ ഇമാമിങ്ങ പഠിപ്പാട്ടിയാറ ഏതൊരു രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പാടി തന്ന അതിന് അതേപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുള്ള തൗഫീഖ് അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.